നമസ്കാരം. കെസിഎൻ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംശയാസ്പദമായി കണ്ട സ്വിഫ്റ്റ് കാറിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. ചെർക്കള ബദിയടുക്ക റോഡിൽ കെട്ടുങ്കല്ല് ഭാഗത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി ടി കെ പൂക്കായ തങ്ങളുടെ വീടിനു മുന്നിൽ പ്രതിഷേധവുമായി തട്ടിപ്പിനിരയായവർ. ചന്ദേരയിലെ തങ്ങളുടെ വീടിനു മുന്നിലായിരുന്നു പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പ്. സ്ട്രോങ് റൂമുകളുടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളുടെയും ഒരുക്കങ്ങൾ പരിശോധിച്ചു. സോദരത്വേന യാത്രയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ധനവില കുതിച്ചുയരുന്നതിനെതിരെ സൈക്കിൾ യാത്രയിലൂടെ പ്രതിഷേധവുമായി അഫ്സൽ ബ്രോസ്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കാണ് പ്രതിഷേധ സൈക്കിൾ യാത്ര. ഇന്ധനവില വർധനവിനെതിരെ പട്ടിണി സമരവുമായി ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു സമരം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചെർക്കളയിൽ സംശയാസ്പദമായി കണ്ട സ്വിഫ്റ്റ് കാറിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. ചെർക്കള ബദിയടുക്ക റോഡിൽ കെട്ടുങ്കല്ല് ഭാഗത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ കണ്ടത്. കാറിലുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. ചെർക്കള ബദിയടുക്ക റോഡിൽ കെട്ടുംകല്ല് ഭാഗത്ത് വിദ്യാനഗർ CI ശ്രീജിത്ത് കൊടരിയും സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ കണ്ടത്. പോലീസിനെ കണ്ടതോടെ കാറിലുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാറിനകത്ത് നിന്നും 1.5 കിലോയോളം കഞ്ചാവും 10,000 രൂപയും ത്രാസും കണ്ടെത്തി. ഇവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിൽ ഒരു സഞ്ചിയിൽ പൊതിഞ്ഞ കഞ്ചാവും അതുപോലെ തന്നെ കഞ്ചാവ് തൂക്കുന്ന ഒരു ഇലക്ട്രോണിക് വെയിങ് മെഷീൻ പോലത്തെ ഒരു സാധനവും അതുപോലെ തന്നെ ഒരു 10,000 രൂപയും കിട്ടി. അപ്പോൾ കഞ്ചാവ് വിൽപ്പനക്കായി കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് പോകുന്ന വഴിക്കാണ് ഈ വാഹനം കണ്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പോലീസിനെ കണ്ട സമയം തന്നെ പ്രതി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രതിയെ പറ്റി കൂടുതലായിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രതികളിലേക്ക് ഞങ്ങൾ എത്തും. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും. ഞങ്ങൾ കാറും ആ പൈസയും അതുപോലെ തന്നെ കഞ്ചാവും ബന്ധുവസ്ഥരെടുത്തിട്ടുണ്ട്. പ്രതികൾക്കായിട്ടും അതുപോലെ ഇവരുടെ ഉറവിടത്തിന് വേണ്ടിയും ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ സഹായത്തോടെ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് നാളെ മുതൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കണമെന്ന് LDF. ഇല്ലെങ്കിൽ തലപ്പാടിയടക്കം എല്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മഞ്ചേശ്വരത്തെ LDF നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കർണാടക സർക്കാർ വളരെ മോശപ്പെട്ട ഒരു തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് കൂടുതലുണ്ട്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കർണാടക കടത്തിവിടൂ എന്ന തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായതിൻ്റെ ഭാഗമായി ഇപ്പോൾ 2 ദിവസത്തേക്ക് ഇളവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 25-ാം തീയതി നിന്ന് കർശനമായി ഇത് നടപ്പിലാക്കുമെന്നാണ് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കാൻ പറയാം, നാളെ കർണാടക സർക്കാർ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ മാത്രമേ കർണാടക കടത്തിവിടൂ എന്ന തീരുമാനം എടുത്താൽ ഒരൊറ്റ ബണ്ടി കർണാടക കേരളത്തിൽ ഞങ്ങൾ വരമിടില്ല. ശക്തമായ രീതിയിലെ പ്രതിഷേധം ഈ അതിർത്തി പ്രദേശത്തെ പ്രത്യേക ജനങ്ങളിൽ ഉണ്ടാകും. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി ടി കെ പൂക്കോയ തങ്ങളുടെ വീടിനു മുന്നിൽ തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധം. ചന്ദേരയിലെ തങ്ങളുടെ വീടിനു മുന്നിലാണ് തട്ടിപ്പിനിരയായവരുടെ 20-ഓളം പ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ 1-ാം പ്രതിയായ പൂക്കോയ തങ്ങളും മറ്റൊരു പ്രതിയായ മകനും പോലീസിൽ കീഴടങ്ങാതെ മാസങ്ങളായി ഒളിവിലാണ്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വീടിനു മുന്നിൽ തട്ടിപ്പിനിരയായവർ പ്രതിഷേധിച്ചത്. ചന്ദേരയിലെ തങ്ങളുടെ വീടിനു മുന്നിലാണ് തട്ടിപ്പിനിരയായവരുടെ 20-ഓളം പ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പോലീസിൽ കീഴടങ്ങുവാൻ കുടുംബാംഗങ്ങൾ പൂക്കോയ തങ്ങളോട് നിർദ്ദേശിക്കണമെന്നും നിക്ഷേപം തിരികെ നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കുറേ ഡയറക്ടർമാർ കൂടി ഈ 1500 ആൾക്കാർ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ MLA രാഷ്ട്രീയ അറസ്റ്റ് ചെയ്തു. പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ അവരോടുള്ള ഒരു അനുകമ്പം കാട്ടുന്ന നിലയിലാണ് കണ്ടത്.
അത് പൂക്കോയത്തങ്ങൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നൊരു ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതാണ്. കുടുംബാംഗങ്ങളുമായി ആവശ്യം ചർച്ച ചെയ്യാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് പിന്നീട് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയത്. ന്യൂസ് ഡെസ്ക് KCN. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ പരിശോധനയുടെ ഭാഗമായി സ്ട്രോങ് റൂമുകളുടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളുടെയും ഒരുക്കങ്ങൾ പരിശോധിച്ചു. ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി PB രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, കുമ്പള GHSS, പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് എന്നിവിടങ്ങളിലെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളാണ് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി PB രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ASP പ്രജീഷ് തോട്ടത്തിൽ, DYSP PP സദാനന്ദൻ, നിയമസഭാ മണ്ഡലം വരണാധികാരികൾ, തഹസിൽദാർ തുടങ്ങിയവർ അനുഗമിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പട്ടിണി സമരം നടത്തി. ഇന്ധനവില വർധനവ് പിൻവലിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വിദ്യാനഗർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ പ്രതിഷേധമിരമ്പി. ഇന്ധനവില വർധനവ് തടയുക എന്ന ആവശ്യത്തോടൊപ്പം 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഗുഡ്സ് വാഹനങ്ങളെ GPSൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പട്ടിണി സമരം നടത്തിയത്. വിദ്യാനഗർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പട്ടിണി സമരം ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളെല്ലാം പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തത് ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന മോട്ടോർ വാഹന നിയമത്തിൽ എല്ലാ വാഹനങ്ങളും അതിന്റെ റണ്ണിംഗ് കണ്ടീഷൻ ഇല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ RTO ഡിപ്പാർട്ട്മെന്റിലുണ്ട്. നേരെ മറിച്ച് എല്ലാ വർഷവും അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തി വാഹനങ്ങളെ സുരക്ഷിതമായി നോക്കി സംരക്ഷിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങൾ 15 വർഷം എന്നുള്ള ഒരു നമ്പർ വെച്ചുകൊണ്ട് അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി കഴിയും. അത് 15, 20, 25 വർഷക്കാരവും ചിലപ്പോൾ സർവീസ് നടത്താൻ കഴിയും. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം രാജൻ സ്വാഗതം പറഞ്ഞു. പി ബാബു, വിനോദ്, ജോഷി ആന്റണി, എം മജീദ്, പ്രദീപൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്ററിന്റെ ജില്ലാ വികസന ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു. ജില്ലയുടെ വ്യവസായ സാധ്യതകൾ പുറം ലോകത്തെ പരിചയപ്പെടുത്തുവാൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പോലുള്ള സംഘടനകളുമായി സഹകരിച്ച് നിക്ഷേപ സംഗമം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. നമ്മൾ ഓരോ പദ്ധതി നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുമ്പോഴും നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് എന്ന രീതിയിലേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആയിട്ടുള്ള 52 രൂപീകൃതമായ ഒരു ഫേമാണ്. നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും അതിനനുസരിച്ച് വികസനത്തിന് നിങ്ങളുടേതായ വിഷൻ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് നമ്മുടെ ജില്ലയുടെ സമഗ്രമായ വികസനത്തുകൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് മുന്നേറാൻ വേണ്ടി കഴിയും. ദേശീയ കാർ റാലി മത്സര ജേതാവ് മൂസ ഷെരീഫ് പെരുവാട് ലോഗോ ഏറ്റുവാങ്ങി. NMCC കാസർഗോഡ് ചാപ്റ്റർ ചെയർമാൻ AK ശ്യാംപ്രസാദ് അധ്യക്ഷനായി. മുജീബ് അഹമ്മദ്, KC ഇർഷാദ്, ഡോക്ടർ ജോസഫ് ബെനവൻ, KV ഹനീഷ്, TK രമേഷ് കുമാർ, KV പത്മോഷ്, KS അൻവർ സദാത്ത്, റാഫി ബണ്ടിച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. NGO സംഘിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടും സമരം സംഘടിപ്പിച്ചത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക, സ്ഥലമാറ്റ മാനദണ്ഡങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ആക്കുക, ലീവ് സറണ്ടർ രൊക്കം പണമായി നൽകുക, പെൻഷൻ പ്രായം 60 വയസ്സായി ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NGO സംഘ് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണാ സമരം NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സർക്കാർ വാക്കുപാലിക്കുവാൻ തയ്യാറാകണമെന്ന് PP പീതാംബരൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് നിലവിലില്ലാത്ത രീതിയിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അവൻ ജോലി ചെയ്ത ശമ്പളം, അവന്റെ അവകാശം, അവന്റെ വേതനം നിയമനിർമ്മാണം നടത്തി ബലമായി പിടിച്ചെടുക്കുന്ന ഒരു വളരെ പ്രതിഷേധാത്മകമായ സമീപനമാണ് കേരളത്തിലെ
തൊഴിലാളികളെ സ്നേഹിക്കുന്ന തൊഴിലാളികളുടെ സർക്കാർ എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. ജില്ലാ പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ബാബു, പെൻഷനേഴ്സ് സംഘ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ശോഭട്ട്, രാജൻ കെ, എം ബാബു, രാധ കെ ജയചന്ദ്രൻ എം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രതീഷ് കൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന സമിതി അംഗം എം ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. എസ് ടി ഒ മോട്ടോർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവ് പിൻവലിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര കേരള സർക്കാർ വർദ്ധിപ്പിച്ച നികുതി ഒഴിവാക്കുക, മോട്ടോർ വ്യവസായത്തെ തകർക്കുന്ന വാഹന ഭേദഗതി ബിൽ പിൻവലിക്കുക, 15 കൊല്ലം പഴക്കമുള്ള പൊതുവാഹനങ്ങൾ പൊളിച്ചു കളയണമെന്ന തീരുമാനം പിൻവലിക്കുക, ടാക്സി വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ജി പി എസിന് സർക്കാർ സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു എസ് ടി യു മോട്ടോർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും ദുരിതം വിതക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പെട്രോളിന് വില കൂടിയാൽ, ഇവിടെ ഡീസലിന് വില കൂടിയാൽ വർധനമുണ്ടാകുന്നത് ഓട്ടോ ചാർജിലെ വില വർധന മാത്രമല്ല, അതിപ്പോൾ തന്നെ ലോറി ചാർജ് മാത്രമല്ല, ബസ് ചാർജ് മാത്രമല്ല, ഈ രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കൊടവഞ്ചി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷംസീർ തൃക്കരിപ്പൂർ സ്വാഗതം പറഞ്ഞു. മൂസ ബി ചെറുക്കള, എ അഹമ്മദ് ഹാജി, അബൂബക്കർ കണ്ടത്തിൽ, സുബീർ മാര, എസ് എം അബ്ദുറഹ്മാൻ, ഖലീൽ പടിനാർ, അഷ്റഫ് മുതലപ്പാറ, റഫീഖ് പള്ളത്തെടുക്ക, ഖാദർ മൊഖ്രാൽ, കരീം മൂന്നാമേൽ, ഉമ്മർ അപ്പോളോ, മൊയ്തീൻ ചെമ്മനാട്, അബ്ദുൽ ഖാദർ സിദ്ധ, കരീം മൈത്രി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. സോദരത്വേന യാത്രയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. 13-ന് ചെറുവത്തൂരിൽ നിന്നാണ് സാംസ്കാരിക യാത്ര പ്രയാണം ആരംഭിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. സോദരത്വേന കലാസാംസ്കാരിക യാത്രയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. തെരുവ് നാടകം, സംഗീതശില്പം, ആദരിക്കൽ, സാംസ്കാരിക പ്രഭാഷണം തുടങ്ങിയവ അരങ്ങേറി. ചെയർമാൻ ഉമേഷ് എം സാലിയാൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ സി എം വിനയചന്ദ്രൻ, മാനേജർ ജയചന്ദ്രൻ കുട്ടമത്ത്, ജാഥ അംഗങ്ങളായ ജി അംബുജാക്ഷൻ മാസ്റ്റർ, ഡോക്ടർ എൻ പി വിജയൻ, പി ദാമോദരൻ, ബാലകൃഷ്ണൻ ചെറുക്കള, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചില ചിത്രശക്തികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. അതൊക്കെ ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കൃത്യമായ ഇടപെടൽ നടത്തി അതൊക്കെ പരിഹരിച്ച് ഏകോദര സഹോദര പോലെ ജാതിക്കും മതത്തിനും വിശ്വാസങ്ങൾക്കും അതീതമായ ഒരു സാമൂഹ്യ ജീവിതം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ഭാഷാഭേദം കൊണ്ടും ഭക്ഷണ ഭേദം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യാസം കൊണ്ടും വളരെ ബഹുസ്വരമായ ഒരു സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് എന്നറിയാം. ഈ ഒരു സംസ്കാര വൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അതിനെ തച്ചു തകർക്കുക എന്നുള്ളതല്ല. സ്വാഗത സംഘം കൺവീനർ കെ എച്ച് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാർക്കും എഴുത്തുകാരുമായ മറിയം റിദ, കെ എച്ച് മുഹമ്മദ്, രവീന്ദ്രൻ നായർ, ഭാരതി ബാബു, സംഗീത സംവിധായകൻ സണ്ണി അഗസ്റ്റിൻ, കുൽസു അബ്ദുള്ള, സിദ്ദിഖ്, രവീന്ദ്രൻ പാടി, ബിന്ദു സുരേന്ദ്രൻ, ഭുജംഗശെട്ടി തുടങ്ങിയവരെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ഇന്ധനവില കുതിച്ചുയരുന്നതിനെതിരെ സൈക്കിൾ യാത്രയിലൂടെ പ്രതിഷേധവുമായി അഫ്സൽ ബ്രോസ്. ആലുവയിൽ നിന്നുള്ള എം ജെ അഫ്സലും തിരൂരിൽ നിന്നുള്ള കെ പി അഫ്സലുമാണ് വേറിട്ട പ്രതിഷേധം നടത്തുന്നത്.
കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കാണ് ഇവരുടെ പ്രതിഷേധ സൈക്കിൾ യാത്ര. 18 ആലുവയിൽ നിന്ന് യാത്ര തിരിച്ച് എം ജെ അഫ്സൽ, 19 തിരൂരിൽ വെച്ച് കെ പി അഫ്സലിനെ കണ്ടുമുട്ടിയത്. യാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നായതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഒന്നിച്ചാവാമെന്നായിരുന്നു രണ്ടുപേരുടെയും തീരുമാനം. മുൻപരിചയമില്ലാത്ത ഇരുവരും പിന്നീട് അങ്ങോട്ട് യാത്ര ഒന്നിച്ചു തുടങ്ങി. സഹോദരന്റെ കൂടെ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് എം ജെ അഫ്സൽ. മൊബൈൽ ടെക്നീഷ്യനാണ് കെ പി അഫ്സൽ. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. കാസർഗോഡ് എത്തിയ ഇരുവർക്കും ലഭിച്ചത് മികച്ച സ്വീകരണമാണെന്ന് എം ജെ അഫ്സൽ KCN ന്യൂസിനോട് പറഞ്ഞു. പെട്രോൾ ഹൈക്കാനാണ് മെയിനായിട്ട്. നമ്മ പെട്രോൾ കാരണം നമുക്ക് എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പെട്രോൾ വില കൂടിയുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊണ്ട് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. രാത്രി ലോഡ്ജുകളിൽ റൂമെടുത്ത് ഉറങ്ങും. രാവിലെ വീണ്ടും യാത്ര ആരംഭിക്കും. ഇതാണ് ഇവരുടെ രീതി. April 15 കാശ്മീരിലെ ശ്രീനഗറിൽ എത്തുകയാണ് ലക്ഷ്യം. ദേശീയ പതാകയുമായാണ് കെ പി അഫ്സലിന്റെ യാത്ര. ശ്രീനഗറിൽ ഈ പതാക ഉയർത്തുമെന്നും കെ പി അഫ്സൽ KCN ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ക്രൂഡ് ഓയിലിന്റെ വില പൊതുവെ കുറവാണ് ഇന്ത്യയിൽ. മാത്രം അതിന്റെ എന്താ പറയാ, ഫുൾ ട്രാപ്പിലാക്കി. നമ്മൾ സാധാരണക്കാരെ പോലുള്ള ആൾക്കാർക്കൊന്നും ബൈക്ക് എടുത്തൊന്നും പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പം അത് കാരണം 33,500 കിലോമീറ്റർ ചവിട്ടാനുള്ള പ്രയത്നത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇരുവരും സൈക്കിൾ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ദീർഘയാത്ര ഇത് ആദ്യമായിട്ടാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇവരുടെ യാത്ര വിവരം അറിയുന്നവർ മികച്ച പിന്തുണയാണ് അഫ്സൽ ബ്രോസിന് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കെ പി അബ്ദുൾ റഹ്മാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച നേതാവാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കെ പി അബ്ദുൾ റഹ്മാൻ അനുസ്മരണ സമിതി കുമ്പളയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സംഘമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വർഷങ്ങൾക്ക് മുൻപ് തന്നെ നാടിന്റെ വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനുവേണ്ടി സമുദായത്തെ ഒന്നാകി ബോധവൽക്കരിക്കുകയും ചെയ്ത മഞ്ചേശ്വരത്തിന്റെ നവോത്ഥാന നായകനായിരുന്നു കെ പി അബ്ദുൾ റഹ്മാൻ എന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ആതുര സേവനത്തിനും വിദ്യാഭ്യാസ വളർച്ചയ്ക്കും വേണ്ടി അധികാരികളുടെ മുൻപിൽ ധീരതയോടെ ശബ്ദിച്ചു. സ്കൂളിലും മദ്രസയ്ക്കും സ്വന്തം സ്ഥലം വിട്ടു നൽകിയ അദ്ദേഹം നാട്ടിൽ ലൈബ്രറി സ്ഥാപിക്കുന്നതിലും അക്കാലത്ത് മുന്നിൽ നിന്നുവെന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡോക്ടർ സുബ്രാ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി നല്ല സൗഹൃദ ബന്ധം നിലനിർത്താൻ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനു വേണ്ടി ഒരു മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാനും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാം ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 1970s, 1980s വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഞാൻ നോക്കുന്നത്. മുട്ടം സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ പ്രാർത്ഥന നടത്തി. സ്വാഗത സംഘം ചെയർമാൻ ലണ്ടൻ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. സംസ്ഥാന ഉപാധ്യക്ഷൻ UM അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ ആമുഖ പ്രഭാഷണവും MC കമറുദ്ദീൻ MLA മുഖ്യപ്രഭാഷണവും നടത്തി. രണ്ടാമത് KP അബ്ദുൾ റഹ്മാൻ സ്മാരക അവാർഡ് അബ്ദുൾ ലത്തീഫ് ഉപ്പളഗേറ്റിന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ സമർപ്പിച്ചു. AKM അഷ്റഫ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ M അബ്ദുല്ല മുഖു, വീരേവീന്ദ്രൻ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി M അബ്ബാസ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MB യൂസഫ്, പാത്തൂർ മുഹമ്മദ് സക്കാഫി, അഷ്റഫ് കർള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. NGO അസോസിയേഷൻ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാനഗർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പ്രതിഷേധ സമരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആഗോള ഭീമന്മാരെ സഹായിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ആഗോള ഭീമനായ അംബാനിക്ക് മുംബൈ തീരത്ത് ലക്ഷക്കണക്കിന് ഏക്കറുകളിലായി കോടിക്കണക്കിന് ബാരൽ പെട്രോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏകദേശം 100 വർഷത്തേക്കുള്ള പെട്രോൾ അവർ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിലൊട്ടാകെ ഔട്ട്ലെറ്റുകളുള്ള ഈ അംബാനിക്ക് വേണ്ടി പഴയ കാലത്ത് വാങ്ങിയ പെട്രോളിന് കൂടിയ വിലക്ക് വിൽക്കാനുള്ള അവസരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കുന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് പ്രവീൺ വരയിലും അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ദാമോദരൻ, എ ജോസ് കുട്ടി, പി വത്സല, ശശി കമ്പല്ലൂർ, എം ശ്രീനിവാസൻ, VTP രാജേഷ്, ഗിരീഷ്, രജനി, AT ശശി, ജയപ്രകാശ് ആചാര്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി രഘു ഇരണി സ്വാഗതവും മുഹമ്മദ് ഷെഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. സമഗ്ര നെൽകൃഷി വികസനത്തിനായി കൃഷിവകുപ്പ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു.
നബാർഡ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് മടിക്കൈ, കിനാനൂർ കരിന്തളം, കോടോമ്പോളൂർ എന്നീ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ മൂന്ന് പാടശേഖരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. കൃഷിവകുപ്പ് കനങ്ങട് നിയോജക മണ്ഡലത്തിൽ 5.02 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പാടശേഖര സമിതികളുടെ ആവശ്യപ്രകാരം നടപ്പിലാക്കുന്ന ഈ പ്രവൃത്തികളെല്ലാം തന്നെ ടെൻഡർ ചെയ്ത് കരാർ ഏറ്റെടുത്ത് പദ്ധതി തുടങ്ങുന്ന ഘട്ടത്തിലാണ്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനതൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കൃഷിക്കാരുടെ സമരമാണ്. കേന്ദ്ര ഭരണത്തിൻ്റെ ഭരണകർത്താക്കൾ സ്വീകരിച്ച ചില നടപടികളുടെ ഭാഗമായി പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ഫലമായി നിലവിലുണ്ടായിരുന്ന പല സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനും പി മുഖ്യ അതിഥിയായി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ബാലകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി പ്രീതി, മടിക്കൈ കൃഷിഭവൻ കൃഷി ഓഫീസർ എസ് അഞ്ജു, സി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി കെ മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മിനി എസ് നായർ സ്വാഗതവും കുണ്ടേൻവയൽ പാടശേഖര സമിതി സെക്രട്ടറി കെ വി വാസു നന്ദിയും പറഞ്ഞു. ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. ആധാരമെഴുത്ത് തൊഴിൽ ആധാരമെഴുത്തുകാർക്ക് മാത്രമായി സംവരണം ചെയ്യണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ആധാരമെഴുത്ത് തൊഴിൽ ആധാരമെഴുത്തുകാർക്ക് മാത്രമായി സംവരണം ചെയ്യണമെന്നും ഓൺലൈൻ പരിഷ്കാരത്തിൽ വന്ന അപാകതകൾ പരിഷ്കരിക്കണമെന്നും ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. രജിസ്ട്രേഷന് നിലവിൽ ലഭിക്കുന്ന ടോക്കണുകൾ അപര്യാപ്തമായ സാഹചര്യത്തിൽ കൂടുതൽ ടോക്കണുകൾ അനുവദിക്കണമെന്നും പോക്കുവരവ് ചെയ്യുന്നതിനും തണ്ടപ്പേപ്പർ അക്കൗണ്ട് ലഭിക്കുന്നതിനുമുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും കൺവെൻഷൻ ആവശ്യമുന്നയിച്ചു. നീലേശ്വരം വ്യാപാര ഭവനിൽ വി ശങ്കരൻ നമ്പൂതിരി നഗറിൽ വെച്ച് നടന്ന കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മെയിലേക്കാട്ട് മറ്റുള്ള വേണ്ടി വേർഡിങ്സ് വേണ്ട. പക്ഷെ അതേസമയം ഒരു നിവേദനം വേണ്ടി തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസമെല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ആരെയൊക്കെ ഒരാൾ സഹായമില്ലെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഈ നിവേദനം തയ്യാറാക്കാൻ വേണ്ടി തന്നെ പിന്നെ അതിനുവേണ്ടി സഹായിക്കുന്ന ഏജന്റുകൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ജില്ലാ പ്രസിഡന്റ് സുനിൽ കൊട്ടറ അധ്യക്ഷനായി. പി ആർ കുഞ്ഞിരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് എ അൻസാർ കുടുംബസഹായം വിതരണം ചെയ്തു. തദ്ദേശ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ജില്ലാ സെക്രട്ടറി കെ കെ കുമാറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. കെ അനിൽകുമാർ ഉപഹാര വിതരണം നടത്തി. എ ലക്ഷ്മി, എ ടി അനിൽ മേനോൻ, കെ ബേബിലത, കെ വി കുഞ്ഞമ്പു പൊതുവാൾ, എ വി സീമ, വി വി വിനോദ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംശയാസ്പദമായി കണ്ട സ്വിഫ്റ്റ് കാറിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. ചെർക്കള ബദിയടുക്ക റോഡിൽ കെട്ടുങ്കല്ല് ഭാഗത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി ടി കെ പൂക്കായ തങ്ങളുടെ വീടിനു മുന്നിൽ പ്രതിഷേധവുമായി തട്ടിപ്പിനിരയായവർ. ചന്ദേരയിലെ തങ്ങളുടെ വീടിനു മുന്നിലായിരുന്നു പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പ്. സ്ട്രോങ് റൂമുകളുടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളുടെയും ഒരുക്കങ്ങൾ പരിശോധിച്ചു. സോദരത്വേന യാത്രയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ധനവില കുതിച്ചുയരുന്നതിനെതിരെ സൈക്കിൾ യാത്രയിലൂടെ പ്രതിഷേധവുമായി അഫ്സൽ ബ്രോസ്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കാണ് പ്രതിഷേധ സൈക്കിൾ യാത്ര. ഇന്ധനവില വർധനവിനെതിരെ പട്ടിണി സമരവുമായി ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു സമരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.